رمضاني منك سعادم رمضاني منك سعادم برشد برمادة غنرجة بند چندرن غانم بول الله عند رسول پارتك ما يرنو اللهم بارك لنا في رجب وشعبان وبلغنا رمضان بدأت شبني رجب لندر شعبان لهم ني بركت چيين ميتم براني شعبان ني ينغل ليكت چفرين مينادا رجبند ماسطل كودتل نومبڑکتگئيم كودتل نمسکرکتگئيم قرآن فارائنم نڑتتگئيم عدے بول شعبان اندر راپولگلئيم نومبن نمسکار ونگوند سجیب ماکتگئيم جئی مائرن محمد مصطفى صلى الله عليه وسلم ادھ کندگوند اپیارت گوند صحاباکل نبیر چارتتے ونگوند چودی چفداک حبیب امنی یا رسول اللہ ننگلد امیم باپیم انگی کرپنم اللہ اندر رسول ولكن பாவங்கள் நிறைந்த சரீரத்தின் ஓரோ அவயவங்களையும் சுத்திகரிக்கின்ற மாசமான ரஜப ரஜபுல் லிதத்ஹீரில் பதன் வஷபான லிதத்ஹீரில் கல்ப ஹதயத்தை சுத்திகரிக்கின்ற மாசமான ஷபான் ആ മാസത്തിലാണ് നാം ഏവരും ഒരുപാട് ഒരുപാട് പാപങ്ങൾ ചെയ്ത് ഹൃദയങ്ങൾ പാപങ്ങൾ കൊണ്ട് മോടിപ്പോയി പ്രവാചകൻ പ്രതിവരിച്ചു പോയി ഒരു മനുഷ്യനൊരു പാപം ചെയ്താൽ ഒരു ദാസനൊരു തെറ്റ് ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു പുള്ളി വീഴുമത്രേ പാപത്തിന്റെ കറുപ്പ് വീഴുമത്രേ ഇതേപോലെ നൂറുകണക്കിന് പാപം ചെയ്യുന്ന മനുഷ്യൻ നീണ്ട 11 മാസക്കാലത്തോളം പാപമാകുന്ന ഗട്ടറിന്റെ റോഡിലൂടെ സഞ്ചരിച്ച മനുഷ്യ മക്കളെ നിങ്ങൾക്ക് സമാധാനത്തിന്റെ സന്തോഷത്തിന്റെയും സഹിഷ്ണുതയുടെയും തേന്മാരിത അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വേണ്ടി അറിയിച്ചു തരികയാണ് ഷഅബാൻ ലിതത്ഹീരിൽ ഖൽബ് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന മാസമാണ് ഷഅബാൻ ലക്ഷക്കണക്കിന് പാപങ്ങൾ ചെയ്ത മനുഷ്യ മക്കൾക്ക് മാപ്പിരുന്നാൽ അവന് പുറത്തു കൊടുക്കാൻ തൗബയുടെ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്ന മാസമാണ് ആകാശമാരിയിൽ നിന്ന് റഹ്മത്തിന്റെയും മഗ്ഫിറത്തിന്റെയും തേന്മാരി പെയ്തിറങ്ങുന്ന മാസമാണ് ഷഅബാൻ പ്രവാചകന്റെ മാസമാണ് പ്രവാചകന്റെ മാസമാണ് പ്രവാചകൻ ഖൈറിനെ കുറിച്ച് പറഞ്ഞ മാസമാണ് എന്തിനാണ് ഷഅബാനിന് ഷഅബാൻ എന്ന് പേര് വെച്ചത് ലിഅന്നഹു യതശഅബു ഫീഹി ഖൈറുൻ കസീർ ധാരാളം ധാരാളം നന്മകൾ വ്യാപിപ്പിക്കുന്ന മാസമാണ് ഈ ഷഅബാനിന്റെ മാസം ഓരോ മിനിറ്റിനും ഓരോ നിമിഷത്തിനും ഓരോ സെക്കൻഡിനും അല്ലാഹുവിന്റെ അടുക്കൽ കൂലിയുള്ള മാസമാണ് ഈ ഒരുമിച്ച് കൂടലിനും ഈ സദസ്സിലും ഈ സമ്മേളനത്തിനും ഈ സംഗമത്തിനും അല്ലാഹുവിന്റെ അടുക്കൽ ഉയർന്ന ഉയർന്ന കൂലിയുള്ള മാസമാണ് ഈ പ്രഭാഷണത്തിലും ഇത് കേൾക്കുന്നതിനും പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനുമെല്ലാം പടച്ച തമ്പുരാൻ ഈ മാസത്തിൽ ധാരാളം ധാരാളം ഖൈറാത്തുകൾ വ്യാപിപ്പിക്കുന്ന മാസമാണ് ഷഅബാനിന്റെ മാസം മാത്രമല്ല ഈ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് പാവങ്ങൾ കൊണ്ട് കറുത്തുപോയി മനുഷ്യ മനസ്സുകളെ തൗബ എന്ന വെള്ളം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കാനുള്ള മാസമാണ് ഷഅബാനിന്റെ മാസം അതാണ് റസൂൽ പഠിപ്പിച്ചത് ഷഅബാനുൽ തത്ഹീരിൽ ഖൽബ് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന മാസമാണ് ഷഅബാൻ വരുന്ന റമളാൻ എന്തിന്റെ മാസമാണ് റമളാൻ ആത്മാവേ നിന്റെ ആത്മാവ് സംശുദ്ധീകരിച്ചാൽ മാത്രമേ ആകാശമാരിയിൽ നിന്നും മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് യാ ايتها النفس المطمئنه ارجعي الى ربك راضيه مرضيه فادخلي في عبادي وادخلي جنتي മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന മനുഷ്യൻ സ്വർഗമാണോ നരകമാണോ എന്നറിയാതെ വെപ്രാളപ്പെട്ടുകൊണ്ട് കഴിയുന്ന മനുഷ്യൻ ആ മനുഷ്യന്റെ ഓരത്തിരുന്ന മക്കളതാ നടുവീർപ്പിട്ട് കരയുന്നു അലമുറയിട്ട് കരയുന്നു പൊട്ടിക്കരയുന്നു എന്റെ ബാപ്പ എന്റെ ഭർത്താവ് എന്റെ മകൻ എന്റെ ഭാര്യ എന്നിൽ നിന്ന് വിട പറയുന്നതിന്റെ ഒരുക്കത്തിലാണ് പക്ഷേ നീയും നിന്റെ മലക്കുകളുമായി ഭയങ്കരമായ ചർച്ചയിലാണ് വല്ലാത്ത ചർച്ചയിലാണ് ആ ചർച്ചയിൽ നിനക്ക് അനുകൂലമായ വിധി വേണമോ ആ ചർച്ചയിൽ നിനക്ക് അനുകൂലമായി
വന്നു കൊണ്ട് നിന്റെ മുറിക്കകത്ത് നിന്റെ കട്ടിലിന്റെ ഓരത്തിരുന്നു കൊണ്ട് നിന്നോട് പറയും യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ആത്മാവ് നിറഞ്ഞ ശാന്തിയേ ആത്മാവ് അടഞ്ഞ ശാന്തിയേ സമാധാനം പൂണ്ട ശാന്തിയേ സമാധാനം പൂണ്ട ആത്മാവേ നീ മടങ്ങുക സമാധാനത്തോടെ മടങ്ങുക വ്യാകുലപ്പെടേണ്ട ദുഃഖിക്കേണ്ട പ്രയാസപ്പെടേണ്ട നിനക്കൊരു ബുദ്ധിമുട്ടുമില്ല നിനക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് നമ്മുടെ ആത്മാവിനെ നോക്കി മലക്കുൽ മൗത്ത് പറയണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വരുന്ന റമളാൻ വരുന്ന റമളാൻ റമളാനുൽ തത്ഹീരിർ റൂഹ് ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന മാസമാണ് റമളാൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പാപങ്ങൾ ചെയ്ത മനുഷ്യരെ ദുഃഖിക്കേണ്ട പ്രയാസപ്പെടേണ്ട ആകാശത്തിന്റെ മഗ്ഫിറത്തിന്റെ റഹ്മത്തിന്റെ വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന മാസമാണ് റമളാൻ പിശാചുക്കളെ ചങ്ങലയ്ക്ക് പോറ്റപ്പെടുന്ന മാസമാണ് റമളാൻ മുഷ്ക് കാണിക്കുന്ന പിശാചുകളെ ഒതുക്കിത്തള്ളുന്ന മാസമാണ് റമളാൻ കബറുകൾ പ്രകാശിപ്പിക്കുന്ന മാസമാണ് റമളാൻ കബറാളികളുടെ ശിക്ഷ ഇളവ് ചെയ്യുന്ന മാസമാണ് റമളാൻ ഏത് പാവപ്പെട്ടവന്റെ കണ്ണുനീരിലും നരകത്തെ കെടുത്താൻ വേണ്ടി ആ കണ്ണുനീർ ഉപയോഗിക്കുന്ന മാസമാണ് റമളാൻ റഹ്മത്തിന്റെ മാസമാണ് റമളാൻ മഗ്ഫിറത്തിന്റെ മാസമാണ് റമളാൻ ഇറാന്റെ മാസമാണ് റമളാൻ ആ റമളാൻ നിങ്ങളിലേക്ക് സമാഗതമായാൽ വേണ്ടവണ്ണം ആദരിച്ചോ ബഹുമാനിച്ചോ അതിനെ നിങ്ങൾ രാപകലുകൾ കൊണ്ട് സജീവമാക്കിക്കോ എങ്കിൽ നിങ്ങളുടെ ആത്മാവ് ശാന്തി അടയുമെന്ന് അതുകൊണ്ട് രണ്ടാമത്തെ മാസത്തിലാണ് പ്രവാചകന്റെ മാസത്തിലാണ് കൽബിനെ ശുദ്ധീകരിക്കേണ്ട മാസത്തിലാണ് കൽബിനെ ശുദ്ധീകരിക്കണമെങ്കിൽ അള്ളാഹുവുമായി നമുക്ക് അഭേദ്യമായ ബന്ധം വേണം നബിയിലൂടെ അള്ളാഹുവിലേക്ക് നബിയില്ലെങ്കിൽ നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഉണ്ടാകുമോ നിബിധങ്ങളാണല്ലോ നമ്മളെ പരിചയപ്പെടുത്തിയത് എന്താണ് ഇസ്ലാം ആരാണ് അല്ലാഹ് എന്താണ് ഏകത്വം ആ അജയ്യ ശക്തിയെ കുറിച്ച് പരിചയപ്പെടുത്തിയ നിബിധങ്ങളിലൂടെയാണ് നമുക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ആ നബിയുടെ മാസമാണ് ഈ ശഅബാൻ അപ്പോൾ നബിധങ്ങൾ നമുക്ക് കുറെ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്നോടൊപ്പം സ്വർഗത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങളുടെ റൂഹ് നിങ്ങളുടെ ആത്മാവ് ശാന്തി അടയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങളുടെ ഖബർ പ്രകാശിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നാളെ എന്റെ ഹൗലുൽ കൗഫറിൽ നിന്ന് എന്റെ പരിശുദ്ധ കൈകൊണ്ട് നിങ്ങൾ വെള്ളം വാങ്ങി കുടിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നോടൊപ്പം നിങ്ങൾ അർശിന്റെ തണലിൽ സുജൂദിൽ കിടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നോടൊപ്പം നിങ്ങളും സ്വർഗത്തിലേക്ക് മാർച്ച് ചെയ്ത് കടന്നു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചില ഉപദേശങ്ങൾ നൽകാം അത് നിങ്ങളൊന്ന് കേൾക്കണേ നിങ്ങളൊന്ന് കേൾക്കണേ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് മനസ്സിലാക്കിയാൽ രക്ഷപ്പെട്ടു അൽഹംദുലില്ലാഹ് ഐ സദായി ജിബ്രീൽ തേരാ മഖാമ ഹേയീ അഹ്ലെ ഫിറാഖ് കേ ലിയേ ഐശേ ദവാമ ഹേയീ ഐ സദായി ജിബ്രീൽ തേരാ മഖാമ ഹേയീ അഹ്ലെ ഫിറാഖ് കേ ലിയേ ഐശേ ദവാമ ഹേയീ പൊട്ടിപ്പോയ മനസ്സുകൾക്ക് പരിഹാരം മാനവ ജീവിതത്തിന്റെ മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾ പൊട്ടിക്കളഞ്ഞ റസൂൽ ഛിന്ന ഭിന്നമാക്കിയ റസൂൽ ത്യാഗത്തിന്റെ തീച്ചൂളയിൽ പെന്തുരുകപ്പെട്ട സഹാബാക്കളെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും തേന്മാരികൊണ്ട് കഴുകിയെടുത്ത റസൂൽ മുക്കിയെടുത്ത റസൂൽ പൊതിഞ്ഞ റസൂൽ ആ റസൂൽ ഇതാ നമുക്ക് വേണ്ടി സമാധാനത്തിന്റെ വഴികൾ തുറന്നു തരികയാണ് ശാന്തിയടയാത്ത ആത്മാവേ നിന്റെ ആത്മാവ് ശാന്തിയടയാ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ പടച്ച തമ്പുരാനിലേക്ക് നിങ്ങളെ അടുപ്പിക്കലാണ് ചേർക്കലാണ് നേരെ അള്ളാഹുവിലേക്ക് ചിന്നി ചിതറിപ്പോയ മനുഷ്യ മക്കളെ ഒരു തസ്ബീഹ് മണിയുടെ മുത്തുമാല പോലെ കോർത്തിണക്കിയ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ ആ ഒരു ഐക്യം ആ ഒരു സഹോദര്യം ഇന്ന് ദുനിയാവിൽ കാണുന്നുവെങ്കിൽ നാളെ ആഖിറത്തിലും ഇത് കാണണം നബിതങ്ങൾ പറഞ്ഞതെന്താ എന്റെ ഉമ്മത്തുകളുടെ ആധിക്യം കണ്ടിട്ട് ഞാൻ അവിടെ സന്തോഷിക്കുന്നു അവിടെ ഞാൻ സന്തോഷിക്കുന്നു അതുകൊണ്ട് നിങ്ങളെ വിവാഹം കഴിച്ചിട്ട് കൂടുതൽ കൂടുതൽ പ്രസവിച്ചോ കൂടുതൽ കൂടുതൽ പ്രസവിച്ചവരെല്ലാം അള്ളാഹുവിന് അനുസരിക്കുന്നവരായി മാറോ എങ്കിൽ
ഉബാഹി ബിക്കുമുൽ മമയൗമൽ ഖിയാമ ഞാൻ നിങ്ങളുടെ ആധിക്യം കണ്ടിട്ട് നാളെ സന്തോഷിക്കണം സ്വർഗത്തിൽ ഇന്ന് ഒന്നര കോടിയോ 150 കോടി മുസ്ലിം സമുദായം ഇന്ന് ലോകത്തുണ്ടെങ്കിൽ കഴിഞ്ഞ 1800 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ 23 വർഷക്കാലം ത്യാഗം സഹിച്ച് നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്ന പ്രവാചകന്റെ ആ ഒരു വഴിയിലേക്ക് അണഞ്ഞ എത്രയെത്ര മുസ്ലിം സഹോദരി സഹോദരന്മാർ അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ സമയത്ത് പോലും ഈ ലോകത്തോട് വിട പറയുന്ന വേളയിൽ പോലും ബഹുമാനപ്പെട്ട പ്രവാചകൻ ആഗ്രഹിച്ചത് ഒരാൾ പോലും നാളെ നരകത്തിന്റെ അവകാശിയാകാൻ പാടില്ല, എല്ലാവരും എന്നോടൊപ്പം സ്വർഗത്തിൽ വരണം. ഇതാണ് പ്രവാചകൻ ഇഷ്ടപ്പെട്ടതെങ്കിൽ അതിനുള്ള മഹത്തായ വഴി അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ എന്റെ സുഹൃത്തുക്കളോട്, എന്റെ സഹോദരിമാരോട്, എന്റെ സഹോദരങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി ഉപദേശിക്കുകയാണ്. ഈ പറയുന്ന ഓരോ വാക്കുകളും പ്രവാചകന്റെ വാക്കുകളാണ്. അള്ളാഹുവിനെ അനുസരിക്കാൻ, പടച്ച തമ്പുരാനുമായി ബന്ധം സ്ഥാപിക്കാൻ, സ്വർഗത്തിൽ എത്തിപ്പെടാൻ, പ്രവാചകന്റെ ഹൗലിൽ നിന്ന് വെള്ളം കുടിക്കാൻ, അർശിന്റെ തണല് ലഭിക്കാൻ എന്താ വേണ്ടത്? ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകി ആ വഴിയിലൂടെ സഞ്ചരിക്കുക.